ഹലോ ഗായ്സ്, എല്ലാ മജാമാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. മജാമാർ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മൂന്ന് ദിവസമായി കണ്ടിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ല. കുറേ പേർക്ക് അവസാനം വീഡിയോ കണ്ടവർക്ക് അറിയാം, എൻ്റെ തൊണ്ടയൊക്കെ പോയി, ജലദോഷമൊക്കെ പിടിച്ച് ഫുള്ള് സീനായിരുന്നു. അപ്പോൾ എന്തായാലും ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്പിലേനി കണ്ടുള്ള തന്നെ നമ്മളിന്ന് പുതിയ RC125ഉം അതുപോലെ തന്നെ നമ്മളൊരു മച്ചാൻ്റെ RC ഉണ്ട് കേട്ടോ, 200ഉം പരിചയപ്പെടാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആലങ്കോടാണ്, ആലങ്കോട് നിൽക്കുന്നു. അപ്പോൾ നമ്മളെ വണ്ടിയുണ്ട്, അതുപോലെ തന്നെ നമ്മളെ മച്ചാന്മാരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചന്തുവാണ് നമ്മളോട് എപ്പോഴും പറഞ്ഞ. ഇതാണ് അപ്പോൾ വണ്ടിയുടെ ഓണർ. മച്ചാനെ, പവറേഷ് പവറാക്കല്ലേ? അപ്പം അപ്പം നമ്മൾ മച്ചാൻ്റെ വണ്ടിയാണ് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. അതായിരിക്കുന്നു ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് ആണ് വണ്ടി, 200 ആണ്. BS6 വണ്ടിയാണ്, BS6 വണ്ടി. അല്ലെങ്കിൽ ഓരോ സീരീസ് വരും തോറും എല്ലാവരെയും ഒരു പരിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ശബ്ദമില്ല, നല്ല കുറവാണ്. അല്ലെങ്കിൽ ആ ഒരു പഴയ BS3 ശബ്ദം ഇല്ല എന്നൊക്കെയാണ് എല്ലാവരെയും പരിഭവം. അപ്പം മച്ചാനെ സംബന്ധിച്ചിടത്തോളം ശബ്ദം കൂട്ടി അല്ലേ, ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ പവർ ആ ഒരു ശബ്ദം കൂടെ നിങ്ങളെ കേൾപ്പിച്ചിരുന്നത്. ഇതുണ്ട്, ഇതാണ് അണ്ടർബെല്ലി എക്സോസ്റ്റ്. എക്സോസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു വലിയൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇത് എത്ര ഇഞ്ചിൻ്റെ പൈപ്പാണ്? ഇത് എത്ര സൈസാണ്? എക്സോസ്റ്റും ചെയ്യാമല്ലേ, വേണമെങ്കിൽ എക്സോസ്റ്റും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിക്കാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ വിശേഷങ്ങളിലോട്ട് പോയേക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്ക്, തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കാണും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ കാണും കേട്ടോ. ഇൻസ്റ്റാഗ്രാം ID എന്തോന്നായിരുന്നു? സ്പേസ് റൈഡർ 93 എന്നാണ്. പവർ ആക്കുക കേട്ടോ. അപ്പോൾ ആ വണ്ടി നോക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് ആണ്. വിത്ത് നമ്മൾ ഈ ഒരു ചേസ് നോക്കി കഴിഞ്ഞാൽ സിംഗിൾ ചേസ് ആണ് പറയുന്നത്. അത് നമ്മളൊരു ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് എന്തൊരു കളർ എന്നാണ് പറയുന്നത്? ക്യാൻഡി ബ്ലൂ ആണല്ലേ? ഓക്കെ, ക്യാൻഡി ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ബ്ലാക്ക് ഫുള്ള് ഗ്ലോസി ബ്ലാക്കിൻ്റെ അകത്ത് നല്ല രീതി അട്രാക്റ്റീവ് ആണ് കേട്ടോ. ഈ ഒരു ക്യാൻഡി ബ്ലൂ നല്ല രസമുണ്ട്. പിന്നെ നമ്മളെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് നല്ല അട്രാക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ HEV സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഇവിടെ സൈഡിൽ ലിവർ പ്രൊട്ടക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഓൺ ആണ്, ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാനെ, ഈ ഒരു എക്സോസ്റ്റ് ചെയ്തപ്പോൾ എത്ര രൂപ എടാ? 300 രൂപ ആയോളല്ലേ? ഇത് നമുക്ക് ഇത് ഹോളെ വലിയ കട്ട് ചെയ്ത് പിന്നെ വലിയ പൈപ്പ് വെച്ച് വെച്ച് നല്ല രീതിക്ക് സൗണ്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു BS6 വണ്ടിയാണ് അല്ലെങ്കിൽ BS6 200 ആണെന്ന് ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റാത്തത് ഇരിക്കും. നല്ല ലൗഡാണ് കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ വരാൻ നടന്ന് ദൂരം നിന്ന് വരുമ്പോഴേ നമ്മളൊരു എക്സോസ്റ്റ് വെച്ചൊരു ഫീൽ തന്നെയാണ് നല്ല രീതിയിൽ നിന്ന് കിട്ടുന്നത്. നല്ല ലൗഡാണ്, സൂപ്പർ, നല്ല രസമുണ്ട് കേൾക്കാൻ. ആൾക്കാരായ പയ്യന്മാരെ അഭിപ്രായം എന്തിനാണ്? ഇത് ചോദിക്കും എല്ലാവരും ഇങ്ങനെ രണ്ടു വണ്ടി ചെയ്തല്ലേ എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ ചെയ്തു, എത്ര രൂപ എസ്റ്റിമേറ്റ്. കാരണം ചിലവർക്ക് പെട്ടെന്ന് മൈൻഡിൽ വരാത്ത ഒരു ഐഡിയ ആണ്. ഇതെങ്ങനെയാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്? എങ്ങനെ ഐഡിയ കിട്ടിയത്? ഇവിടെ മെക്ക് എന്ന് പറയുന്ന പയ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെക്ക് എന്ന് പറയുന്ന പയ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അതേപോലെ എടുത്ത് അങ്ങ് ചെയ്ത്. എന്തായാലും മച്ചാമാരെ, നിങ്ങൾ എല്ലാവരും ഈ ഒരു വണ്ടിയുടെ എക്സോസ് നോട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് എക്സോസ് നോട്ടിലോട്ട് പോകാം. രക്ഷയില്ല കേട്ടോ, നല്ല രീതിക്ക് ആ എൻജിൻ സൗണ്ട് നല്ല രീതിക്ക് പുറത്ത് വരുന്നുണ്ട്. വേറെ ലെവലാണ്, കട്ട് ഓഫ് ഒക്കെ വരാൻ നേരം നല്ല രീതിക്ക് ലൗഡാണ്, പവറേഷാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം ഗായ്സ്. അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ എത്തി കേട്ടോ. അവിടുന്ന് വണ്ടി തിരിഞ്ഞ് എത്തിപ്പോൾ പോയി വയൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും നമ്മൾ എക്സോസ് നോട്ട് ഒന്ന് കേൾക്കണം. കാരണം നല്ല ലൗഡാണ് കേട്ടോ, നല്ല രീതിക്ക് പുറത്ത് വരുന്നുണ്ട് സൗണ്ട്. BS6 വണ്ടിയാണ് ഓടിക്കുന്നതെന്ന് ഒരു ഫീലേ ഇല്ല വണ്ടിയുടെ ഭാഗത്ത്. നല്ല ലൗഡാണ്.
അപ്പൊ നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ആറ്റിക്കൽ ഷോറൂമിന്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. എന്താണ് പരിപാടി എന്ന് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞായിരുന്നു. നമ്മളെ പുതിയ മോഡൽ RC125 ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നേ കേട്ടോ, വാൾ ഗ്രൗണ്ട് ഒന്ന് കാണാൻ വേണ്ടി വന്നേന്ന്. അപ്പൊ അതാ നമ്മൾ ആറ്റിക്കൽ ഷോറൂം ഇരിക്കുകയാണ് കേട്ടോ, ഫുൾ ഓൺ ആണ് ഇവിടെ. അപ്പൊ നമുക്ക് ജസ്റ്റ് അകത്തോട്ട് കയറാം കേട്ടോ, ഷോറൂമിന്റെ അകത്തോട്ട് കയറാം. കയറി നമുക്ക് അകത്ത് പോയി നമുക്ക് വണ്ടി കാണാം. ഗായ്സ് അപ്പോൾ ഇതാ നമ്മളെ പുതിയ 125 ഇതാണ് കേട്ടോ. ഒരു ഫസ്റ്റ് ലുക്കിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല 200 തന്നെ കേട്ടോ. സെയിം 200 ഒരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നത്. ജസ്റ്റ് ബാക്കിലോട്ടൊക്കെ വരാൻ നേരത്ത് ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നത് കേട്ടോ. രക്ഷയില്ല, ആ ഒരു ബൾക്കി ഡിസൈൻസും അതുപോലെ തന്നെ ആ ഒരു ഫെയറിങ്ങൊക്കെ നോക്കി തന്നെ ഒരു രക്ഷയില്ലാത്ത ആ ഒരു 200 ഡിസൈൻ തന്നെയാണ്. ആ ഒരു ട്രാക്കിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ നല്ല രീതിക്ക് നോക്കി തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു 125 വരുന്നതെന്ന് പറഞ്ഞാൽ ഹാലജൻ ബൾബോട് കൂടി വരുന്ന ഒരു ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ധൂം സെറ്റപ്പാണ് വരുന്നത്. എന്നാൽ നമ്മൾ 200 അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. 200 നോക്കി തന്നെ ഒറ്റ ഒരു നോട്ടത്തിൽ യാതൊരു വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് വ്യത്യാസം വരുന്നുണ്ട്. ഇതിന് LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്, നമുക്ക് അതിന് ഹാലജൻ ബൾബാണ് വരുന്നത്. അപ്പോൾ പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രെയിം ഉൾപ്പെടെ ആ ഒരു പ്ലിറ്റായിട്ട് വരുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 125 എന്നുള്ള മെൻഷൻസ് ഇവിടെ മാറ്റി 200 ആക്കി തന്നെ യാതൊരു വ്യത്യാസം അറിയത്തില്ല കേട്ടോ. ആ ഈ ഒരു ഹെഡ്ലൈറ്റും പിന്നെ ഈ ഒരു ഗ്രാഫിക്സും മാറ്റി കഴിഞ്ഞാൽ മതി, അപ്പോഴേ 200 ആവും. പിന്നെ ആ ഒരു അണ്ടർബെല്ലിയും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്തെ നമ്മൾ ആ 200 വരുന്ന സെയിം അണ്ടർബെല്ലിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. യാതൊരു വ്യത്യാസമില്ല. ഇത് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ബ്രേക്കിംഗ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വെയിറ്റ് കുറച്ചിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ആ ഒരു ഫ്രെയിം ഇല്ലാത്ത ഒരു ഡിസൈൻ പറ്റുന്നത്. അതായത് 300mm ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ബാക്കിൽ വരാൻ നേരത്തെ നമുക്ക് 230mm ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്ക് ആ ടൈൽഡ് അടി അസംബ്ലിയും കാര്യങ്ങളും സെയിം തന്നെയാണ്. ആ ഒരു 200 കൊണ്ടുവന്നിട്ടുള്ള സെയിം തന്നെയാണ്. സീറ്റിൻ്റെ ഭാഗത്തൊക്കെ നോക്കാൻ നേരം നല്ല കിഴിലൻ സീറ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പുതിയ RC വന്ന സമയത്ത് ഇത്തുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയെന്ന് പറഞ്ഞാൽ സീറ്റിങ്ങിൻ്റെ ഭാഗത്തൊക്കെ കേട്ടോ. നല്ല കിഴിലൻ സീറ്റാണ്. പിന്നെ റൈഡർ സീറ്റായാലും നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ള ഒരു സീറ്റാണ് കേട്ടോ. RC എന്നുള്ള മെൻഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ടാങ്കിൻ്റെ ഭാഗത്ത് നോക്കാൻ നേരത്തെ ഇതും മെറ്റൽ ടാങ്കാണ് കേട്ടോ പറഞ്ഞത്. നല്ല കിഴിലെ ക്വാളിറ്റിയുള്ള മെറ്റൽ ടാങ്കാണ് വരുന്നത്. അതിൻ്റെ മേലൊരു ഫൈബർ ഒരു കവറിങ്ങും വരുന്നുണ്ട്. 13.7 L ഫ്യൂൽ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് വരുന്നത്. ടാങ്കിൻ്റെ സൈഡിൽ KTM എന്നുള്ള മെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കാൻ നേരത്തെ നമ്മൾ ആ ഒരു 125 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അതായത് 124.7 cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ഫോർ വാൾവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. വിത്ത് പവറൊക്കെ സെയിം തന്നെയാണ്. ആ ഒരു 14 BHP പവറും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ടോർക്കിലും സെയിം തന്നെയാണ്. ആ 12 Nm ടോർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നത്. യാതൊരു വ്യത്യാസമില്ല. വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, ഈ ഒരു ബോഡി പാനൽ ഫുള്ളായിട്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആ ഒരു 200 സെയിം ബോഡി പാനൽസാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് വരുന്നത്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു ഹെഡ്ലൈറ്റ്. LED ഹെഡ്ലൈറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു 125 സെഗ്മെൻറ്റിൽ ഇത്രയും പെർഫോമൻസ് അല്ലെങ്കിൽ ഇത്രയും സ്പെക് വരുന്ന ഒരു വണ്ടി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം വേറെ ഇല്ല. ഇത് KTM തന്നെയാണ് ഏറ്റവും നല്ല രീതിക്ക് 125 നല്ല സ്പെക്കും കാര്യങ്ങളും കൊടുത്തും അതുപോലെ തന്നെ അത്യാവശ്യം ആ ഒരു റേറ്റും കാര്യങ്ങളും നമ്മൾ ആ വണ്ടിക്ക് വില വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ബിഗിനേഴ്സിനൊക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് 125. പിന്നെ ഇതിൻ്റെ മിററേഴ്സൊക്കെ നോക്കാൻ നേരത്തെ സെയിം മിറർ തന്നെയാണ് കേട്ടോ. നല്ല ഫോൾഡബിൾ ആയിട്ടുള്ള നല്ല കിടിലെ മിററാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഫോൾഡബിളാണ്. പിന്നെ ആ ഒരു വിൻ ബ്ലാസ്റ്റ് വൈസറും കാര്യങ്ങളൊക്കെ ആ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ആ ഫ്രണ്ട് ലുക്ക് കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാൻ 200 ഓടിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 200 നമ്മൾ റണ്ണിങ് വീഡിയോ വിത്ത് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിൻ ബ്ലാസ്റ്റ് വൈസറാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളതെന്ന്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഹാൻഡിലും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഈ ഒരു 200mm നമുക്ക് ഇതിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണ് ഈ ഒരു വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ്റെ ഭാഗത്തൊക്കെ നോക്കാൻ നേരത്തെ നമ്മൾ ആ ഒരു USD-Fox സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പെക്സിൻ്റെ തന്നെയാണ് കേട്ടോ. 200 വന്നിട്ടുള്ള സെയിം സസ്പെൻഷൻ തന്നെയാണ്. അപ്പെക്സിൻ്റെ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. ബാക്കിലോട്ട് വരുമ്പോഴും നമുക്ക് WP അപ്പെക്സിൻ്റെ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. ടയർ സൈസിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല. ആ ഒരു MRF ടയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ ചാനൽ ABS ആണ്. പിന്നെ ഹെഡ്ലൈറ്റിലാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. ഇത്ര മാത്രമേ വരുന്നുള്ളൂ വ്യത്യാസങ്ങളും കാര്യങ്ങളും. ബാക്കി എല്ലാം നോക്കി കഴിഞ്ഞാൽ സെയിം ആ ഒരു 200 ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഗായ്സ് അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ പുറത്തോട്ടൊന്ന് കയറുന്നത് കേട്ടോ. വണ്ടിയുടെ പുറത്ത് കയറുന്നത് ആ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ. രണ്ട് കാര്യം ഫാക്ടറ്റല്ല, എൻ്റെ 5.5 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. സീറ്റ് ഹൈറ്റൊക്കെ ആ 200 വരുന്ന സെയിം തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. പിന്നെ ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്ത് നോക്കാൻ നേരത്തും ആ ഒരു സെയിം ഹാൻഡിലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നും ഹാൻഡിലിൻ്റെ ഭാഗത്തും വരുന്നില്ല. പിന്നെ നമ്മളിവിടെ WP എന്നുള്ള മെൻഷൻസ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിലിൻ്റെ ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്ത്. പിന്നെ നമ്മൾ ഈ ഒരു ഗിയർ ലിവറും നമ്മളെ ബ്രാക്ക് ലിവറൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ആ ഫോൾഡബിൾ ആയിട്ടുള്ള ലിവറാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ള സെയിം. അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല.
ഞാൻ പറയില്ല നേരത്തെ പറഞ്ഞത് വ്യത്യാസം വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റിലും പിന്നെ വണ്ടിയുടെ എഞ്ചിന്റെ ഈ ഒരു പവറിലും കാര്യങ്ങളിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും വണ്ടി വേറെ ലെവൽ തന്നെയാണ്. വണ്ടിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ റേറ്റും കാര്യങ്ങളും 2-13 വരുന്നത്. വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. ജാനുവരി കൊണ്ട് എന്തായാലും വണ്ടിക്ക് ചെറിയ രീതിയിൽ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി എടുക്കുക. കാരണം 200 ആയാലും 125 ആയാലും പിന്നെ 390 ഓൺ വരെ വരും കേട്ടോ. ഉടനെ വരും. നമ്മൾ 125 എത്തിയിട്ടുണ്ട്. 200 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കറക്റ്റ് ആ ഒരു സെയിം സ്പെക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഗൈസ് നമ്മൾ അവിടെ നോക്കിയാൽ നമ്മളെ പഴയ 390 ഇരിക്കുന്നതാണ് കേട്ടോ. 390 പുതിയ മോഡൽ ഇതിലായിട്ട് വന്നില്ല കേട്ടോ. അതായത് ഈ ഒരു സൂപ്പർ സ്പോർട്ട് ഡിസൈനിങ് വരുന്ന പുതിയ മോഡൽ വന്നിട്ടില്ല. ഇത് പഴയ BS6 മോഡലാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഡബിൾ കണ്ണി എന്ന് പറയുന്ന ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്ന ഒരു സിസ്റ്റം, ഒരു രക്ഷയില്ല. ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആർക്കോ ബില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഡെലിവറിക്കായിട്ട് കാത്ത് കൊതിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ടയർ സൈഡിലൊക്കെ നോക്കിയാൽ ആ പഴയ കിറ്റൊക്കെ വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ വണ്ടി സ്പെക്കിലോട്ട് തന്നെ വരാം വീണ്ടും. അപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞില്ല, ഒരു രക്ഷയില്ല. നമ്മൾ ആ ഒരു 200 കണ്ടിട്ടുള്ള ആ റേഡിയേറ്ററൊക്കെ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള റേഡിയേറ്ററാണ്. റേഡിയേറ്റർ ഫാൻ വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴാണ് റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളെ പഴയ വണ്ടി വന്നിരുന്നതെന്ന് പറഞ്ഞാൽ നടുക്കായിട്ടായിരുന്നു റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാപിക്കാൻ കേട്ടോ. കാര്യം നമ്മൾ ചെറിയ രീതിക്ക് ഗ്യാപിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം, നിങ്ങൾക്ക് മാറ്റം വല്ലതും ഉണ്ടോയെന്ന് തോന്നുന്നുണ്ടോ നോക്കുക. ആ നമ്മളാ സെയിം എക്സോസ്റ്റ് തന്നെ കേട്ടോ. അണ്ടർബെല്ലി എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ എക്സോസ്റ്റ് സൗണ്ട് കാര്യങ്ങൾ. നമുക്ക് ഇപ്പോൾ ഷോറൂമിലാത്തായത് കൊണ്ട് അധികം നമ്മൾ കൈ കൊടുക്കാൻ പറ്റില്ല. നൈസ് ശബ്ദം തന്നെ കേട്ടോ. അപ്പം സൗണ്ടൊക്കെ നൈസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് വരുന്നത്. അതാണ്ട് ഹാർജൻ ബൾബോട് കൂടി വരുന്ന ആ ഹെഡ്ലൈറ്റ് സിസ്റ്റം ആണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി, നല്ല വെട്ടമുണ്ട് കേട്ടോ. ഹാലജൻ ബൾബാണെങ്കിലും നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. LED ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടെ ആ ഒരു ഫ്രണ്ട് ലുക്ക്, ആ ഒരു വെട്ടം കാണാൻ ഭയങ്കര രസം വരുന്നതിന്. നമ്മളെ DRL ഇൻഡിക്കേറ്ററും ടൈപ്പിടെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും പൊളിയായിട്ടുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മൾ ഫസ്റ്റ് ചെറിയൊരു ഇമ്പ്രഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മീറ്റർ കൺസോളിലൊന്ന് ഓണായി കാണിച്ചാൽ, മീറ്റർ കൺസോളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 buttons ആണ് കേട്ടോ വരുന്നത്. ഇതിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ സ്കിൽ സ്വിച്ചിൻ്റെ വാണിങ് വരുന്നുണ്ട്, ടാക്കോ മീറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ ഒരു മീറ്റർ കൺസോളിൽ വരുന്നുണ്ട്. പിന്നെ ആ ഒരു സെയിം മീറ്റർ കൺസോൾ തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീറ്റർ കൺസോളാണ് ഈ ഒരു വണ്ടിയിലും കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു RPM ലിമിറ്റ് ലൈറ്റ് ഈ ഒരു സൈഡിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വാണിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റർ കൺസോളിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 200-125 എടുക്കണമെങ്കിൽ ജസ്റ്റ് RTA ഷോറൂമിലോട്ട് വരാം കേട്ടോ. അപ്പോൾ 2 ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വന്ന് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ എടുക്കുക കേട്ടോ. ഞാൻ 200 ഓടിച്ചിട്ടുണ്ടായിരുന്നു. 200 എനിക്ക് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ പഴയ വണ്ടിയിൽ നിന്ന് നമുക്ക് കുറച്ച് ടോർക്കിലും പവറിലും വ്യത്യാസമൊക്കെ നമുക്ക് പുതിയ വണ്ടിയിൽ വരുന്നുണ്ട്. എന്നാലും നമുക്ക് അത്ര ഒരു ഫീൽ ഇല്ലെങ്കിലും വണ്ടി ഓടി ഓടി വരുമ്പോൾ പൊളിയാവും. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പോയി നോക്കാം. അതോടൊപ്പം തന്നെ 125 നമ്മൾ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു റൈഡിങ് വിത്ത് റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ മച്ചാൻ പറഞ്ഞ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി കാണാനായിട്ടാണ് ഷോറൂമിലോട്ട് വന്നത്. അപ്പോൾ മച്ചാൻ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു. ഇഷ്ടമില്ലാത്ത ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.